പ്രൊഫസർ റോണിക്ക് ബേബി, നമുക്ക് കേരളത്തിൽ മുനമ്പത്തിലേക്ക് തന്നെ വന്ന് അവസാനിപ്പിക്കാം എന്ന് തോന്നുന്നു. നമുക്ക് അവിടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പുന്നപ്രവയലാർ വിപ്ലവ സമരത്തിൽ രക്തസാക്ഷിയായ കുടുംബത്തെ പോലും പിണറായി സർക്കാർ അവഗണിക്കുന്നു എന്നാണ്. അങ്ങയെ ബാധിക്കുന്ന കാര്യം അല്ല രാഷ്ട്രീയമായി ചിന്തിച്ചാൽ. പക്ഷേ ഒരു രക്തസാക്ഷിയേക്കാൾ വലുതാണ് പ്രീണന സ്വഭാവം എന്ന് വന്നാൽ ഇതെങ്ങോട്ടാണ് പോക്ക്? നമ്മളുണ്ടല്ലോ ഈ ആരോപണങ്ങൾ ഉന്നയിക്കുവാനും കുറെ നരേറ്റീവ് ഉണ്ടാക്കാനും കുറെ കഥകൾ ഉണ്ടാക്കാനും ഒക്കെ വളരെ എളുപ്പം. ഞാൻ ഈ ചർച്ചയുടെ ആരംഭത്തിൽ ഞാൻ ചോദിച്ച ഒരു ചോദ്യത്തോടെ ഞാൻ പറയാം ഈ കർണാടകയിലെ 2019 മുതൽ 2023 നമുക്ക് നമ്മുടെ ശ്രീ സ്റ്റാൻലിക്കതിനെ കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ പറയാൻ പറ്റുമായിരിക്കും. ഒന്ന്, ബസവരാജ് ബൊമ്മയുടെ BJP ഗവൺമെന്റ് ഭരിക്കുമ്പോഴാണ് 216 നോട്ടീസുകൾ ഈ പറയുന്ന വഖഫ് നിയമവുമായി ബന്ധപ്പെട്ട്. 2005 43 ചരിത്ര സ്മാരകങ്ങൾ വിജയപുരിയിൽ മാത്രം ഞങ്ങളുടേതാണ് എന്ന അവകാശവാദം ഉന്നയിച്ച് സ്വത്തുക്കളായി പ്രഖ്യാപിച്ചു വഖഫ് ബോർഡ്. ഞാൻ നേരത്തെ അങ്ങയോട് പറഞ്ഞതാണ്, 2005 കർണാടകത്തിൽ ഉണ്ടായിരുന്നത് കോൺഗ്രസ് സർക്കാരാണ്. 2005 വിജയപുരയിലെ വഖഫ് ബോർഡിന്റെ ഡെപ്യൂട്ടി കമ്മീഷണറും ചെയർമാനുമായിരുന്ന മുഹമ്മദ് മൊഹ്സിനാണ് ഈ സംരക്ഷിത സ്മാരകങ്ങൾ വഖഫ് സ്വത്തുക്കളായി പ്രഖ്യാപിച്ചതെന്ന് രേഖകളിലുണ്ട് സാർ, രേഖകളിൽ. അല്ല, അതിന്റെ മറുപടി ഞാൻ കൃത്യമായി പറഞ്ഞല്ലോ. 2005 ഈ ഗസറ്റിൽ ഒരു പ്രഖ്യാപനം വന്നതല്ലാതെ എത്ര സ്മാരകങ്ങൾ വഖഫ് സ്വത്തായി പ്രഖ്യാപിച്ചെന്ന് എനിക്ക് ഓർമ്മയില്ലെന്നും താൻ ചെയ്തതെല്ലാം റവന്യൂ വകുപ്പ് പുറപ്പെടുവിച്ച സർക്കാർ ഗസറ്റ് വിജ്ഞാപനവും കക്ഷികൾ ഹാജരാക്കിയ ആധികാരികമെന്ന് കരുതുന്ന ഡോക്യുമെന്ററി തെളിവുകളും അനുസരിച്ചാണെന്നും മൊഹ്സിൻ പറഞ്ഞു വെച്ചു. ഞാനത് വളരെ കൃത്യമായിട്ട് തന്നെ ഉത്തരം പറഞ്ഞല്ലേ. അതുപോലെയുള്ള ഒരുപാട് ചരിത്ര സ്മാരകങ്ങൾ, കാരണം നമ്മുടെ ഈ പഴയ കാലഘട്ടത്തിലുള്ള മധ്യകാലഘട്ടത്തിലൊക്കെ ഉണ്ടായിരുന്ന രാജവംശങ്ങളുടെയൊക്കെ തുടർച്ചയായി വഖഫാക്കായി പോയിട്ടുണ്ട്. പക്ഷെ അതൊക്കെ ഇപ്പോഴും ഗവൺമെന്റിന്റെ കസ്റ്റഡിയിലാണ്. അത് ആർക്കും അതിനകത്ത് ഒരു അവകാശമില്ല, ഒരു അധികാരവുമില്ല, ഒരു ക്ലെയിമും ഇല്ല. ചുമ്മാ എവിടെയെല്ലാം നോട്ടിഫിക്കേഷൻ വന്നു എന്ന് പറഞ്ഞു അതിന് ഒരു നോട്ടീസ് പോലും പിന്നെ അതിന് അതുമായി ബന്ധപ്പെട്ട് ശ്രമമല്ലേ. നാളെ ഒരു കാലത്ത് KPCC ഇരിക്കുന്ന ഇടം ഞങ്ങളുടേതാണെന്ന് വഖഫ് പറഞ്ഞാൽ അങ്ങനൊന്നും ആരും 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 പറയത്തില്ല. അങ്ങനെ ചുമ്മാ ഏതെങ്കിലും നമ്മൾ ഒരുപാട് തെറ്റിദ്ധാരണ പടർത്താൻ വേണ്ടിട്ട് അങ്ങനെയൊക്കെ ഇന്ത്യ മഹാരാജ്യത്ത് മുഴുവൻ ഈ പറയുന്ന ഈ വഖഫിന്റെ ഭൂമിയായിട്ട് ഈ ഈ പറയുന്ന 900,000 ഏക്കർ, ഞാൻ ഈ 900,000 ഏക്കർ വഖഫിന്റെ ആണെന്ന് പറയുന്നതോ ഒരു 700,000 ഏക്കർ എന്ന് പറയുന്നത് ഖബർസ്ഥാനാണ്. ഇത് അവരുടെ മുസ്ലിം പള്ളിയുമായി ബന്ധപ്പെട്ട് അവരുടെ വിശ്വാസികൾ അടക്കം ചെയ്യാൻ വേണ്ടി ഇന്ത്യയിലെമ്പാടുമുള്ള മുസ്ലിം ദേവാലയങ്ങളോട് ചേർന്നിരിക്കുന്ന ഖബർസ്ഥാനാണ് 700,000 ഏക്കർ. അതൊക്കെ നമ്മളിങ്ങനെ ഏകപക്ഷീയമായിട്ട് ഇത് മുഴുവൻ ഇങ്ങനെ വലിയ പിന്നെ ഇത് ഞങ്ങൾക്ക് എല്ലാ മതങ്ങളുടെയും കൈവശമില്ലേ? അല്ല, ഇതിനൊരു ക്രമമുണ്ടല്ലോ സാർ. ആദ്യം ആരുടെയെങ്കിലും വസ്തു, വീട്, അത് കഴിഞ്ഞാൽ കൃഷിഭൂമി, അത് കഴിഞ്ഞാൽ ക്ഷേത്രങ്ങൾ, അത് കഴിഞ്ഞാൽ സ്മാരകങ്ങൾ, അത് കഴിഞ്ഞാൽ ചരിത്ര ഇടങ്ങൾ, അത് കഴിഞ്ഞാൽ പുരാവസ്തു ഗവേഷണ വകുപ്പിന് കീഴിലുള്ള ഇടങ്ങൾ പോലും ഞങ്ങളുടേതെന്ന് പറയുന്നുവെങ്കിൽ നമ്മൾ എന്ത് കരുതണം? ഇന്ത്യ മഹാരാജ്യത്ത് എല്ലാ ഞാന് ഈ പറയുന്ന കർണാടകയിലെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് പോയപ്പോഴുള്ള അവിടെ ഒരു പിന്നെ ക്ഷേത്രമാകെ 50,000 ഏക്കർ ഭൂമിയാണ്. ബൽത്തങ്ങാടി താലൂക്കിലെ ധർമ്മസ്ഥല എന്ന് പറയുന്ന സ്ഥലത്ത് അവിടുത്തെ ഒരു ഹിന്ദു ടെമ്പിൾ, അത് ഒരു ട്രസ്റ്റിന്റെ കീഴിലാണ്. ധർമ്മസ്ഥല 50,000 ഏക്കറാണ് ഒരു രാജാവ് ഡൊണേറ്റ് ചെയ്യുന്ന. പിന്നെ എല്ലാ ഈ രാജ്യത്തുള്ള എല്ലാ മതങ്ങളുടെയും കൈവശം അവരുടേതായിട്ടുള്ള ഈ പിന്നെ ഖബർസ്ഥാനം ഉൾപ്പെടെയുള്ള അല്ലെങ്കിൽ ഈ പറയുന്ന ഭൂമി ഉൾപ്പെടെ സംഭവിച്ചെന്നറിയോ? ഇത് കൃത്യമായി ഈ പറയുന്ന 2024 കൊണ്ടുവന്നിരിക്കുന്ന ഈ നിയമം തന്നെ എന്താണെന്നറിയോ? അത് എന്ന് പറയുന്നത് അതിനെ കുറിച്ച് മാർക്കുക, ഏതാ ഈ പറയുന്ന വഖഫ് ബോർഡിന്റെ സ്ട്രക്ചർ. അല്ലാതെ ഈ പറയുന്ന വഖഫ് ബോർഡിന് ഈ ലോകമെങ്ങാടും ഈ പറയുന്ന ഭൂമി ക്ലെയിം ചെയ്യാമോ? അതൊന്നും അല്ല അതിൻ്റെ അകത്തുള്ള കാര്യം. അതിൻ്റെ അകത്ത് ഈ ആർട്ടിക്കിൾ 40 അവരൊക്കെ ഈ ക്ലെയിം ചെയ്യുന്നതിനെ നിങ്ങൾ പരിഗണിക്കുന്നതേ ഇല്ല എന്നാണോ? അതൊരു സൂത്രപ്പണിയാണോ? ഒരിക്കലും ഞാൻ ഒരു കാര്യം ഇവിടെ എനിക്ക് ഒറ്റക്കാര് മറുപടി വരാണ്. ഇവിടെ പ്രിയപ്പെട്ട ശ്രീ ബാബു പറഞ്ഞൊരു കാര്യത്തോട് എനിക്ക് ഒന്ന് കൂട്ടിച്ചു. അതൊക്കെ പറഞ്ഞു ഹിന്ദുക്കളെ കോൺഗ്രസ് പൂർണ്ണമായിട്ട് ഒഴിവാക്കി. ബാബുവിന് കൃത്യമായിട്ട് അറിയാം ഈ പറഞ്ഞ ഹിന്ദു കോഡ് ബില്ല്, അതൊക്കെ അതിനെ കുറിച്ച് ആദ്യം സംസാരിച്ചതാ. ഈ ഹിന്ദു കോഡ് ബില്ല് ഈ രാജ്യത്ത് കൊണ്ടുവന്നില്ലായിരുന്നെങ്കിൽ അത് ലഘുവാണ് കൊണ്ടുവന്നത്. അതിന്റെ അകത്ത് ഇച്ചിരി ഡൈലൂട്ട് ചെയ്തെന്ന് പറഞ്ഞുകൊണ്ടാണ് അംബേദ്കർ അത് രാജി വെച്ചുപോയത്. ഒന്ന് ഹിന്ദു കോഡ് ബില്ല് കൊണ്ടുവന്നപ്പോൾ അന്ന് RSS നിലപാടെന്തായിരുന്നു? ഹിന്ദുക്കളുടെ തലയിൽ വരാൻ പോകുന്ന ആറ്റം പാമ്പ് ഞങ്ങളെ ഭരിക്കേണ്ടത് മനുസ്മൃതി മതി, ഇവിടെ ഞങ്ങളെ സ്മൃതികൾ ഭരിച്ചാൽ മതി, ഞങ്ങളുടെ നിയമതാ. ഈ സ്മൃതികൾ വെച്ചായിരുന്നെങ്കിൽ 5,000 വർഷം ഇന്ത്യ ചരിത്രത്തിൽ ഈ ജാതി മത ഭ്രാന്തൊക്കെ നമുക്ക് വളരെ കൃത്യമറിയാം. SC ST വിഭാഗങ്ങൾ, പട്ടികജാതി പറ്റി പറഞ്ഞ വിഭാഗങ്ങൾ, സംവരണം ഉൾപ്പെടെ OBC വിഭാഗങ്ങളുടെ കാര്യങ്ങളൊക്കെ നമുക്കറിയാം. എത്രയോ ആളുകളെ ഇനി ഒന്നും ഈ രസകരവും ഗവൺമെന്റാണ് മുന്നോക്ക സംവരണം പോലും ഒന്ന് കോടതി അംഗീകരിച്ചില്ല. ഇന്ദിരാ സാഹ്നി കേസ് അംഗീകരിച്ചില്ല, അത് പിന്നീട് നരേന്ദ്രമോദി ഗവൺമെന്റ് കൊണ്ടുവന്നു. പക്ഷെ ഈ മുന്നോക്ക സംവരണം പോലും ആദ്യം കൊണ്ടുവന്നത് ആരാ?
കോൺഗ്രസ്സാണ്. അപ്പൊ കോൺഗ്രസിന് പോളിസി നിങ്ങൾ ഈ പറയുന്ന പോലെ ഈ പ്രീണനം എന്നൊക്കെ അതൊക്കെ ചുമ്മാ ഈ ഒരു ഉത്തരാധുനിക കാലഘട്ടത്തിൽ ഈ വാട്സപ്പ് യൂണിവേഴ്സിറ്റിയിലൂടെ തള്ളിവിടാവുന്ന കുറെ പിന്നെ വിഷയങ്ങളല്ലാതെ അതൊക്കെ ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അത് ഏത് ശബരിമല വിഷയം സമയപരിമിതി.